വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛനും മുത്തച്ഛനും നേരെയുണ്ടായ ആക്രണം കരുതിക്കൂട്ടിയാണ് എന്നാണ് പോലീസിന് കണ്ടെത്തൽ ആദ്യം പ്രകോപനമുണ്ടാക്കിയത് പാൽരാജാണ് കയ്യിൽ കരുതിയിരുന്ന മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ചായിരുന്നു ആക്രമണം ഇരുവരെയും കൊലപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം വധശ്രമം ആയുധം കൊണ്ട് പരിക്കേൽപ്പിക്കൽ എന്നിവയടക്കമുള്ള കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ഇന്ന് രാവിലെ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു പാൽരാജിന് കടുത്ത ശിക്ഷ നൽകണമെന്ന് വാഴൂർ സോമൻ എം ആവശ്യപ്പെട്ടു പാൽരാജിന്റെ ആക്രമണം തികച്ചും ക്രിമിനൽ കുറ്റമാണ് അതതിന്റെ ഗൗരവത്തിൽ പോലീസ് കൈയാര്യം ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇരയുടെ കുടുംബാംഗങ്ങൾക്ക് ഇന്നലെ മുതൽ പോലീസ് പ്രൊട്ടക്ഷൻ ഈ സംഭവത്തെ തുടർന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് സംഭവത്തിൽ ഗൂഢാലോചനയില്ലെന്നും സ്വയം പ്രതിരോധം മാത്രമാണ് നടത്തിയതെന്നുമാണ് പാൽരാജിന്റെ കുടുംബം അവകാശപ്പെടുന്നത് നിങ്ങൾ 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 അടിക്കുമോ എന്ത് ചെയ്യും എന്റെ അച്ഛൻ അതേ ചെയ്തിട്ടുള്ളൂ എൻ്റെ അച്ഛൻ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇവിടെ പക്ഷേ ഞങ്ങൾ ആരും കൊട്ടേഷൻ കൊടുക്കാൻ പോയിട്ടില്ല ഒരു കാര്യം ചെയ്യാൻ പോയിട്ടില്ല നിങ്ങളെല്ലാവരും എൻ്റെ അച്ഛനെ മാത്രം പ്രതിയായിരിക്കുന്നെ കാലിനും നെഞ്ചിനും പരിക്കേറ്റ ഇരിയുടെ അച്ഛൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ തുടരുകയാണ് ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് മാതൃഭൂമി ന്യൂസ് ഇടുക്കി